നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഭാരത കേസരി ടി വിയിലേക്ക് സ്വാഗതം. രാജീവ് ഗാന്ധി വധക്കേസ് പ്രതികളെ മോചിപ്പിച്ച ഉത്തരവിനെതിരെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പുനഃപരിശോധന ഹർജി നൽകി. കോടതി ഉത്തരവിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം നളിനി അടക്കമുള്ള 6 പ്രതികളെയും വിട്ടയച്ചിരുന്നു. നളിനിയുടെ ഭർത്താവ് ശ്രീഹരൻ എന്ന മുരുകൻ, ടി സുധീന്ദ്ര രാജ എന്ന ശാന്തൻ, ജയകുമാർ, ജയകുമാറിന്റെ ബന്ധു റോബർട്ട് പയസ്, പി രവിചന്ദ്രൻ എന്നിവരെയാണ് മോചിപ്പിച്ചത്. അതേസമയം വിട്ടയച്ച ശ്രീലങ്കൻ സ്വദേശികളെ ശ്രീലങ്കയിലേക്ക് നാട് കടത്തുകയും ചെയ്തിരുന്നു. ഭരണഘടനയുടെ 142 വകുപ്പ് പ്രകാരമുള്ള പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് സുപ്രീം കോടതി ഇവരെ മോചിപ്പിച്ചത്. ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കേന്ദ്ര സർക്കാർ ഹർജി നൽകിയത്. മതിയായ വാദം കേൾക്കാതെയാണ് പ്രതികളെ മോചിപ്പിച്ചതെന്ന് ഹർജിയിൽ കേന്ദ്ര സർക്കാർ പറയുന്നു. ഇത് സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്നും നീതി നിഷേധത്തിലേക്ക് നയിക്കുമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. 31 വർഷത്തെ ജയിൽവാസത്തിന് ശേഷമാണ് പ്രതികളെ വിട്ടയച്ചത്. 1991 മെയ് 21 തമിഴ്നാട് ശ്രീ പെരുമ്പത്തൂരിലെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ LTTയുടെ ചാവേർ ആക്രമണത്തിലാണ് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത്. പ്രതികളെ മോചിപ്പിക്കാൻ തമിഴ്നാട് സർക്കാർ നേരത്തെ ശുപാർശ ചെയ്തിരുന്നു. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കും.